വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൈതക്കോര വറുത്തരച്ച് വെക്കുന്നതാണ്. എല്ലാവർക്കും ഈ മീൻ അറിയായിരിക്കും. കുളമൊക്കെ വറ്റിക്കുമ്പോൾ കിട്ടുന്ന മീനാണിത്. വേനൽക്കാലത്തൊക്കെയാണ് കൂടുതലും ഈ മീൻ കിട്ടി വരുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണിത്. അപ്പം നമുക്ക് വറുത്തരച്ച് വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക് ഒരു അഞ്ചെണ്ണം, ആവശ്യത്തിന് കറിവേപ്പില ഒരു അഞ്ച് പീസ്, കുടമ്പുളി ആവശ്യത്തിന്, മല്ലിപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ്, വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ. ആദ്യമായിട്ട് നമുക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായ തേങ്ങ ഒരു ചട്ടി ചൂടായതിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അത് നമുക്കൊരു ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ അരച്ചെടുക്കാം. തേങ്ങ മൂത്ത് കഴിഞ്ഞ് ഒത്തിരി നേരം വെച്ച് തണുപ്പിക്കേണ്ട. ഒരു ചെറിയ ചൂടോടെ തന്നെ തേങ്ങ അരയ്ക്കണം. എന്നാലേ തേങ്ങ നല്ലതുപോലെ അരിഞ്ഞു കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. കറി വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക. ഇപ്പം നമ്മുടെ അരപ്പ് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. അതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 പീസ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും, അതിനുശേഷം കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഇട്ടങ്ങ് ഇളക്കണ്ട, ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അതിനുശേഷം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. കറിയൊന്ന് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് സിമ്മിലിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. ഇപ്പം നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വറുത്തരച്ച കൈതക്കോരക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇനി ഈ മീൻ കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.